വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അധികം ആരും ട്രൈ ചെയ്യാൻ ഇടയില്ലാത്ത എന്നാൽ തികച്ചും നാടനായിട്ടുള്ള ഒരു തോരനാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ തോരൻ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഡ്രം സ്റ്റിക് നമ്മുടെ മുരിങ്ങക്കായാണ് അപ്പോ നമുക്ക് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് മുരിങ്ങക്കായ് ക്ലീൻ ചെയ്ത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്ത് ആ ചെറിയ പീസസിനെ നമുക്ക് നേരെ പകുതിയാക്കി കട്ട് ചെയ്ത് കൊടുക്കാം ഈ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങക്കായിൽ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് മുരിങ്ങക്കായിൽ പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം അടുത്തതായി നമുക്ക് ഈ മുരിങ്ങക്കായ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞാനൊരു കടായി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയോ ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൽ തന്നെ മുരിങ്ങക്കായ് ഫ്രൈ ആയി കിട്ടുന്നതാണ് നമ്മളെ മുരിങ്ങക്കായ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൂരിയെടുക്കാം ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഒരു ടീസ്പൂൺ കടുക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു വച്ചൽമുളക് അഞ്ചല്ലി വെളുത്തുള്ളി എന്നിവ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇവ നന്നായി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉള്ളിയുടെ പകുതിയിട്ട് നന്നായി വാട്ടിയെടുക്കാം ഈ ഉള്ളി വാടുന്ന ടൈമിൽ നമുക്ക് തോരൻ ആവശ്യമായിട്ടുള്ള തേങ്ങ ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഒരു മിക്സിയുടെ ജാറിൽ അരമുറി തേങ്ങ രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ഇട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കാം നമ്മുടെ തേങ്ങ നന്നായിട്ട് ക്രഷായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിയും നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായൊന്ന് ഇളക്കുക അതിനുശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ സ്വാദോറും മുരിങ്ങക്കായ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാം അപ്പോ ഇത് ഞാനൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് റൈസിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന വിഭവമാണ് ഇത് കൂടാതെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും സോ സി യു വിത്ത് അനദർ വീഡിയോ താങ്ക്